അങ്ങനെ ജിഷ്ണു കേസിൽ കാത്തുകാത്തിരുന്ന ആ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. വൈസ് പ്രിൻസിപ്പാൾ ശക്തിവേലിനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിനേക്കാൾ വേഗത്തിൽ ശക്തിവേലിന് ഇടക്കാല ജാമ്യവും കിട്ടി. എന്തായാലും ജിഷ്ണുവിൻ്റെ അറസ്റ്റിനെ തുടർന്ന് കുടുംബം നടത്തി വന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. കുടുംബം നിരാഹാരം കിടന്നതോടെ പോലീസിൻ്റെ ബ്ലഡ് പ്രഷർ കൂടിക്കൂടിയാണ് ഒടുവിൽ ശക്തിവേൽ പിടിയിലായത്. കോയമ്പത്തൂരിൽ വെച്ച് ടിയാനെ പിടികൂടാനായില്ലായിരുന്നുവെങ്കിൽ പോലീസുകാരുടെ കാര്യം ഗോപി ആയുമായിരുന്നേനെ. ശക്തിവേൽ നെഹ്റു കോളേജിലെ വൈസ് പ്രിൻസിപ്പളിന് ഇന്ന് ഉച്ചയ്ക്ക് 2:50 ആണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിനാശി റോഡിൽ തങ്കവേലു എന്ന് പറയുന്ന ആളുടെ ഇതൊരു ഫാം ഹൗസ് പോലത്തെ സ്ഥലത്ത് 6-7 വീടുണ്ട്. അതിലുള്ള ഒരു വീടായ ഡോർ നമ്പർ 72-17-7 എന്ന് പറയുന്ന വീട്ടിൽ നിന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് 2:50 ഇവരെ അറസ്റ്റ് ചെയ്തത്. 3-4 അന്വേഷണ സംഘങ്ങൾ ഓൾറെഡി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ASP നേതൃത്വത്തിലുള്ള ഡിസ്ട്രിക്ട് ക്രൈം ബ്രാഞ്ച് ടീമുണ്ട്. അവരാണ് ഇതിന് അറസ്റ്റ് നടത്തി. കഴിഞ്ഞ മാർച്ച് അവസാനം ഏതാണ്ട് ശക്തിവേൽ ഒളിച്ചിരുന്ന ഒരു സ്ഥലത്തെത്തുകയും അന്ന് ശക്തിവേൽ അവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയും കോയമ്പത്തൂർ പോലീസിൻ്റെ സഹായത്തോടുകൂടി ശക്തിവേലിൻ്റെ വാഹനം വരെ നമ്മൾ അന്ന് അവിടുന്ന് CCI ഉണ്ടായി. തുടർന്ന് പല പ്രാവശ്യവും അന്വേഷണ സംഘം പ്രതികളുടെ അടുത്തെത്താറുണ്ടെങ്കിലും ചില ഭാഗ്യക്കേട് കൊണ്ട് പ്രതികൾ സ്ലിപ്പായി പോവുകയാണ് ഉണ്ടായത്. സംഗതി ഇതൊന്നുമല്ല, പ്രതിപക്ഷത്തിൻ്റെ നല്ല ഒരു കച്ചവടമാണ് പൂട്ടിപ്പോയത്. പാവപ്പെട്ട ഒരമ്മയുടെ കെയർ ഓഫിൽ നല്ല അടിപൊളി വികാര കച്ചവടം നടത്തി വരികയായിരുന്നു പ്രതിപക്ഷം. കുടുംബം നിരാഹാരം നിർത്തിയതോടെ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ജിഷ്ണുവിൻ്റെ മരണസമയത്തൊന്നും പരിസരത്ത് പോലും കാണാതിരുന്നവർ കഴിഞ്ഞ കുറച്ച് ദിവസമായി തലസ്ഥാനത്ത് കണ്ണീരുകൊണ്ട് പുഴ ഉണ്ടാക്കുകയായിരുന്നല്ലോ. പ്രതിപക്ഷത്തിന് ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലൊരു ചാകര വിഷയം കിട്ടിയിരുന്നില്ല എന്ന് വേണം പറയാൻ. സുധീരൻജിയൊക്കെ കഴിവിൻ്റെ പരമാവധി പെർഫോം ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചു. ഇതിനിടയ്ക്ക് അഭിനയത്തിൽ ശോഭ കെട്ടുപോയ ഒരാളുണ്ട്, നമ്മുടെ ശോഭാ സുരേന്ദ്രൻ തന്നെ. പാവം തിങ്കളാഴ്ച മുതൽ മഹിജയ്ക്ക് പിന്തുണയുമായി തലസ്ഥാനത്ത് സത്യാഗ്രഹം ഇരിക്കാൻ ഇരുന്നതാണ്. ശോഭ ഏതായാലും സത്യാഗ്രഹം തുടങ്ങാനിരുന്നതാണല്ലോ, അതേതായാലും ഉപേക്ഷിക്കണ്ട, നടത്തിക്കോളൂ, അല്പമൊന്ന് മാറ്റിപ്പിടിച്ചാൽ മതി. ആലപ്പുഴയിൽ സ്വന്തക്കാരാൽ കൊല്ലപ്പെട്ട മുൻ RSS പ്രവർത്തകന് നീതി കിട്ടണം എന്ന് പറഞ്ഞായിക്കോട്ടെ സത്യാഗ്രഹം, അതാണ് നല്ലത്. ഇതാ ഇതിനിടയ്ക്ക് BJP ഒരു ചൂണ്ടയുമായി ഇറങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും വന്നാൽ അഡ്മിഷൻ കൊടുക്കാൻ എല്ലാ സെറ്റപ്പുമായിട്ട് നിൽക്കുകയാണത്രേ കുമ്മനും ജിയും കൂട്ടരും. ഈ കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ ഇതെന്തു പറ്റിയാവോ? എന്തായാലും അങ്ങനെയൊരു ഓപ്പറേഷൻ കുമ്മനും ജിയും കൂട്ടരും നടത്തുന്നുണ്ട് എന്ന അരമന രഹസ്യം ഇപ്പോൾ അങ്ങാടിപ്പാട്ടായിരിക്കുകയാണ്. ഈ അങ്ങാടിപ്പാട്ട് കേട്ടിട്ട് ചെന്നിത്തലാജിക്ക് BP കൂടിക്കൊണ്ടേയിരിക്കുന്നു. തീർച്ചയായിട്ടും BJPയിലേക്ക് ആൾക്കാർ വരുന്നു എന്ന് പറയേണ്ട സന്ദർഭമാകുന്ന സന്ദർഭത്തിൽ വെട്ടിത്തുറന്ന് പറയും, പരസ്യമായിട്ട് പറയും. ഇപ്പോൾ പരസ്യമായിട്ടാണല്ലോ, ഇപ്പോൾ മറ്റേ കർണാടകത്തിൽ പരസ്യമായിട്ടല്ലേ SN കൃഷ്ണ വന്നിരിക്കുന്നത്. അങ്ങനെ റിക്രൂട്ടിംഗ് ഏജന്റുമാരായിട്ട് ആരും പോകണ്ട. CPM കാര് ഞാൻ അച്യുതാനന്ദന്റെ പ്രസംഗം ഞാൻ കേട്ടു, കോടിയേരിയുടെ പ്രസംഗം കേട്ടു, ഇതൊന്നും ശരിയായ നടപടിയൊന്നുമല്ല. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ്. കേരളത്തിൽ നിന്നും ആരും ഒരു പാർട്ടിയിലും പോകുന്നില്ല. പാർട്ടിയിൽ നിന്ന് പോയവരൊക്കെ ആരാന്ന് എല്ലാവർക്കും അറിയാം. ഈ വരേണ്ട ആൾക്കാർ ആരാണോ വരുന്നത് അവരാണോ പറയേണ്ടത്. ഞാൻ ആരുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല. ശശി തരൂരിൽ വരണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ശശി തരൂരാണ്. BJPയുടെ കവാടങ്ങൾ തുറന്നു കിടക്കുകയാണ്. അപ്പോ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായല്ലോ. ആരൊക്കെയോ BJPയിലേക്ക് രഹസ്യമായി അഡ്മിഷൻ എടുക്കാനുള്ള ഫോം പൂരിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് സൂചന. ചെന്നിത്തലാജി പറഞ്ഞിട്ടും കേൾക്കാതെ ചില പഹയന്മാർ കൂടുവിട്ട് കൂടുമാറുന്നു എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ ചോദ്യം ചോദിക്കുന്ന പത്രക്കാരെ പോലും ഇപ്പോൾ ചെന്നിത്തലാജിക്ക് സംശയമാണ്. നിങ്ങൾ BJPയിലേക്ക് ആളിനെ റിക്രൂട്ട് ചെയ്യുന്ന ആളാണോ? നോൺസെൻസ്, അത് ശരിയല്ല. അങ്ങനെയൊന്നും കോൺഗ്രസ് ആരും പോവില്ല. കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് BJPയിലേക്ക് ആളിനെ പിടിക്കാൻ. എല്ലാം എൻ്റെ മറുപടി ഇത് തന്നെയാണ്. ഇതൊക്കെ വളരെ തെറ്റായ ചോദ്യങ്ങളാണ്. എൻ്റെ ഒരു മിനിറ്റ്, കോൺഗ്രസ് പാർട്ടിക്കകത്തൊന്നും ഒരാളും പോവില്ല. കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് കോൺഗ്രസിനകത്ത് നിന്ന് BJPക്ക് ആളിനെ പിടിക്കാൻ. സ്വന്തം പാർട്ടിക്കാരോട് പോകരുത് എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇതിനൊക്കെ കാരണം ഈ പത്രക്കാരുടെ കൊനിഷ്ട് പിടിച്ച വാർത്തകളുമാണ്. പിന്നെ എങ്ങനെ ചൂടാകാതിരിക്കും? കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാനും BJPയെ വളർത്താനും വേണ്ടി കുറേ പേര് നടക്കുന്നുണ്ട്. BJPയുടെ റിക്രൂട്ടിംഗ് ഏജന്റന്മാരായി CPM നേതാക്കന്മാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും കേരളത്തിൽ ചെലവാകാൻ പോകുന്നില്ല. സെൻകുമാറിനെ തൊട്ട് പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് ചെന്നിത്തലാജിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ ഇവിടെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു, സെൻകുമാർ ഇപ്പൊ നിങ്ങളുടെ കൂടെ ഒന്നും അല്ല, സെൻകുമാർ ഇപ്പൊ BJPയോടൊപ്പമാണെന്ന രീതിയിൽ പറഞ്ഞു. എന്താ പിണറായി വിജയനും അച്യുതാനന്ദനും
ബി ജെ പിക്ക് ആണെങ്കിൽ കൂട്ടി കൊടുക്കുന്ന ജോലിയാണോ ഉള്ളത്? അവരുടെ റിക്രൂട്ടിങ് ഏജന്റുമാരാണോ? കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി ബി ജെ പിയെ ശക്തിപ്പെടുത്താനാണോ ഇവിടുത്തെ സി പി എം ശ്രമിക്കുന്നത്? ഇതൊക്കെ കേരളത്തെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഓരോ തെരഞ്ഞെടുപ്പ് വരുന്ന ഉടനെ ഓരോ കഥകളുമായിട്ട് ഓരോരുത്തർ ഇറങ്ങുക. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചെന്നിത്തലാജിക്ക് ഇപ്പോഴും സ്വന്തം പാർട്ടിക്കാരെ വിശ്വാസമുണ്ട്. അങ്ങനെയൊന്നുമല്ല അസന്റെ, നിങ്ങൾ അസനോട് ചോദിച്ചതാണോ? പ്രകാശ് ഉണ്ടായിരുന്നല്ലോ അവിടെ. അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെയൊന്നും അങ്ങനെയൊന്നും വേണ്ട. കേരളത്തിലെ കോൺഗ്രസിനകത്ത് നിന്ന് ആരും പോകില്ല. നിങ്ങൾ ഏതായാലും ബി ജെ പിക്ക് ആളിനെ കൂട്ടി കൊടുക്കാനായിട്ടും അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനും നോക്കണ്ട. ഞാൻ പ്രകോപിതനാവും. കാരണം എന്തറിയോ? വെറുതെ ഇവിടെ ഇല്ല, അത് കാരണമുണ്ട്. നിങ്ങൾ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് രാഷ്ട്രീയം ഉള്ള ആളാണ്, അതെനിക്ക് മനസ്സിലാവും. പക്ഷേ ബോധപൂർവം കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി ബോധപൂർവം ചില ആളുകൾ നടത്തുന്ന വ്യാജ പ്രചരണത്തിൽ മാധ്യമ പ്രവർത്തകർ വീണു പോകരുത്. അതാണ് എന്റെ അഭ്യർത്ഥന. പത്രക്കാർ വാല് പൊക്കുമ്പോൾ തന്നെ ചെന്നിത്തലാജിക്ക് സംഗതി പിടികിട്ടിയതിന്റെ ഗുട്ടൻസ് കേട്ടോളൂ. എല്ലാം മനസ്സിലാവാനുള്ള ബുദ്ധി എനിക്കും ഉണ്ടല്ലോ. ഞാനിത് കുറെ കാലമായല്ലോ തുടങ്ങി. വല്ലപ്പോഴുമാണ് ഈ കോൺഗ്രസുകാർക്ക് ഒരു സമരം ചെയ്യാൻ അവസരം കിട്ടുന്നത് എന്ന് പറഞ്ഞല്ലോ. ലോ അക്കാദമി വിഷയത്തിൽ കെ മുരളീധരൻ ജി നിരാഹാരം നടത്തി ഷൈൻ ചെയ്തതും നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോൾ നമ്മുടെ ഷാനിമോൾ ഉസ്മാനും അതുപോലൊരു അവസരം കിട്ടിയതാണ്. പറഞ്ഞിട്ടെന്താ, പാതി വഴിയിൽ പായും ചുരുട്ടി വീട്ടിൽ പോവേണ്ടി വന്നില്ലേ? ഇങ്ങനെ സമരങ്ങളെ തച്ചുടച്ചുകൊണ്ട് ചോരയിൽ മുക്കിക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഈ സമരം ഞങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. വിഷ്ണു പ്രണോയിയുടെ ആ മരണം സംഭവിക്കുന്ന കാലഘട്ടത്തില് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന ശ്രീ വി എം സുധീരൻ, അദ്ദേഹം 3 തവണയാണ് ആ വീട്ടിലേക്ക് കടന്നു ചെന്നത്. ഷാനിമോൾ ഉസ്മാനെ പോലെ പരമ്പരാഗത സമര രീതി അവലംബിച്ച് ഇളിഭയാവാനൊന്നും നമ്മുടെ ബിന്ദു കൃഷ്ണ ഇല്ല കേട്ടോ. ആള് ന്യൂജൻ മഹിളാ പ്രസിഡന്റ് ആയതുകൊണ്ട് ഓരോ സമരവും വെറൈറ്റിയായേ ചെയ്യൂ. ഏറ്റവും ലേറ്റസ്റ്റ് ഇതാ ഒരു പൊങ്കാല സമരം. തന്നിഷ്ടത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും പ്രതിരൂപമായി ഈ ഗവൺമെന്റ് പോകുമ്പോൾ അതിന് നിലയ്ക്കുന്ന ആ ഗവൺമെന്റ് നേർവഴിക്ക് നയിക്കുവാൻ ഭഗവാൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ രാമായണവും അതുപോലെ തന്നെ ബൈബിളും അതുപോലെ ഖുറാനും 3 മതഗ്രന്ഥങ്ങളും പാരായണം ചെയ്തുകൊണ്ട് ഒപ്പം 7 കലത്തിൽ പൊങ്കാല ഇട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസ് ഈ പ്രാർത്ഥനാ യജ്ഞം നടത്തുന്നതാണ്. 12 മണിയാകുമ്പോൾ കെ പി സി സിയുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ എം എം ഹസൻ അവർ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ശ്രീരാമ രാമ രാമാ ലോക വിരാമ ജയ ശ്രീരാമ രാമ രാവണാന്തകാരാമ ശ്രീരാമ മമ ഹൃദി രമദാം രാമ രാമ മുഖ്യമന്ത്രിക്ക് നല്ല ബുദ്ധി തോന്നാനുള്ള പ്രാർത്ഥനയുമായാണ് അത്രേ ബിന്ദുജിയുടെ പൊങ്കാല സമരം. അതുകൊണ്ട് വളരെ ബുദ്ധിപരമായാണ് ബിന്ദുജി നീങ്ങിയത്. നമ്മുടെ ഹസൻജിയെ തന്നെ പാചകത്തിനും വാചകത്തിനും വിളിച്ചു. ഇന്ന് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സൽബുദ്ധി ഉണ്ടാവാൻ സർവമത പ്രാർത്ഥന നടത്തുകയാണ്. എനിക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരോട് ഒരു അപേക്ഷയുള്ളത് സൽബുദ്ധി തോന്നാനല്ല, മുഖ്യമന്ത്രിയുടെ ദുർവാശി അവസാനിപ്പിക്കാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. മുഖ്യമന്ത്രി മാത്രം ഡി ജി പി ബെഹ്റ എഴുതി കൊടുക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം വായിക്കുന്നത്. ഇതുപോലെ ശ്രീ പിണറായി വിജയനെ പോലൊരു വിപ്ലവകാരിയായ കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രി അധപ്പതിച്ചു പോയല്ലോ എന്നോർത്ത് ഞാൻ സഹതപിക്കുകയാണ്. അദ്ദേഹത്തിന് സൽബുദ്ധി അല്ല വേണ്ടത്, അദ്ദേഹത്തിന്റെ പിടിവാശി മാറ്റണം. പ്രതാപവർമ്മ തമ്പാനെ കണ്ടിട്ട് കുറച്ചു നാളായല്ലോ എന്ന പരിഭവം ഇന്ന് തീർത്തു തരാം. ആശാൻ ഈ നാട്ടിലൊക്കെ ഉണ്ട്. നമ്മുടെ ജേക്കബ് തോമസിനെ വാനോളം പൊക്കിപ്പളയുന്നത് കണ്ടു ഇന്നലെ. ഇവിടെ വെടിക്കെട്ടൊക്കെ നിരോധനം ഉണ്ടെങ്കിലും പോലീസിന്റെ നിരോധനമൊക്കെ ഉണ്ടെങ്കിലും സാർ ഇന്നിവിടെ അവിട്ട് വിടും. ഈ ചാനലുകാരെ കുറിച്ച് ജേക്കബ് തോമസിന് അറിയുന്ന അത്രയും തമ്പാൻ അറിയുമോ? എന്തായാലും ഫ്രീ ആയി ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് തമ്പാൻജി. ഇന്ന് ചാനലുകാരെല്ലാം വന്നിരിക്കുന്നത് ചാനൽ ഫേവറേറ്റ് ആയി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ന് ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ നീട്ടിക്കൊണ്ടിരിക്കുന്ന ശ്രീ ജേക്കബ് തോമസ് ഐ പി എസിനോടുള്ള ആ ഒരു അവരുടെ ഒരു പ്രേമം സാറെ സാറിനെ കുഴയ്ക്കുന്നത് ഇവർ തന്നെയാണ്. ഇവർ തന്നെയാണ് സാറിനെ കുഴയ്ക്കുന്നത്. നേരെ ചൊവ്വയ കാര്യങ്ങളൊക്കെ ആ മുക്കുന്നിമലയിൽ സാറ് പോയപ്പോഴും അതുപോലെ അട്ടപ്പാടിയിലെ ആദിവാസപുരികളിലൊക്കെ ഒന്ന് പോയപ്പോഴൊക്കെ എൻ്റെ മനസ്സ് പോലും ഒന്ന് ചെറുതായി കൊടുത്തു. ഇതൊരു പുതിയ അനുഭവമാണല്ലോ എന്ന് എനിക്കും തോന്നി. പക്ഷെ ഐ പി സിയിലും സി ആർ പി സിയിലും ഒന്നും ഞാൻ വായിച്ചിട്ടില്ലാത്ത പഠിച്ചിട്ടില്ലാത്ത സാറിൻ്റെ രണ്ട് കാർഡുകൾ കണ്ടപ്പോൾ എനിക്ക് ഒരു സ്വല്പം അത് രസമായി തോന്നി.
ഇതിനിടയ്ക്ക് തമ്പാൻജി ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും മീശയില്ലത്രേ. മീശയുള്ള ജേക്കബ് തോമസിനെ ഡിജിപി ആക്കിയാൽ കൊള്ളാം. അദ്ദേഹം പോലീസിൽ ഒരു പ്രധാനപ്പെട്ട ഒരുവിധപ്പെട്ട എല്ലാ സ്ഥാനത്തും ഇരുന്നിട്ടുണ്ട്. എന്നാ പിന്നെ ഇദ്ദേഹത്തെ സംസാരത്തെ ഡിജിപി ആക്കിയാൽ പോരെ? മറ്റേ മീശയില്ലാത്ത പോലീസ് തന്നെ മാറ്റിയിട്ട് ഒരു മീശയുള്ള പോലീസ് തന്നെ വെച്ചൂടെ? ഇന്ന് എല്ലാവരും കാരണം മീശയില്ലാത്ത പോലീസ് കഥാവാക്കി മീശയില്ലാത്ത പോലീസ് മന്ത്രി മീശയില്ലാത്ത ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ജേക്കബ് തോമസിന് ISകാരോട് എന്താണ് ഇത്ര കരിപ്പെന്ന് നന്നായി മനസ്സിലാക്കിയ ആളാണ് തമ്പാൻ. അതിന്റെ കാരണം ഇതാ. തമിഴൻ ഈ കാര്യത്തിൽ ഒരു വ്യവസ്ഥ ഉള്ളവനായതുകൊണ്ട് കൃത്യ അളവിലുള്ള നാഴിയാണ്. അതുകൊണ്ട് ഒരു നാഴിയിൽ ഒരു നാഴി കയറൂല. IAS നാഴിയിൽ IPS നാഴിയും കയറൂല, IPS നാഴിയിൽ IAS നാഴിയും കയറൂല. നമ്മളാണെങ്കിൽ ഇലക്ട്രിക് മതിന്റെ ഗുസ്തി മത്സരം കണ്ടതുപോലെ, ബോളച്ചൂർ രാമചന്ദ്രയിൽ ഇലക്ട്രിക് മതിന്റെ ഗുസ്തി മത്സരം കണ്ടതുപോലെ കാണികളായിട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ കക്ഷി ജയിച്ചില്ലെങ്കിലും നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മളെന്തിനാ ഇങ്ങനെ കേടിക്കുന്നത്? ഇലക്ട്രിക് മൈദീനെ പോണത്തിന മൈദീൻ ആദ്യത്തെ റൗണ്ടിൽ തന്നെ അടിച്ച് താഴെയിട്ടിരുന്നു. പക്ഷേ അപ്പോഴും മുദ്രാവാക്യം വിളിക്കുന്നതാണ്. ഇലക്ട്രിക് മൈദീൻ തോറ്റിട്ടില്ല, തോറ്റിയരത്തരം കേട്ടിട്ടില്ല. വീണ്ടും മൈദീൻ കൈ കൊടുത്ത് എണീക്കുകയാണ്. രണ്ട് കഴിഞ്ഞു. മൂന്നാം റൗണ്ടിൽ മൈദീൻ തോറ്റി കഴിഞ്ഞോണ്ടേ മൈദീൻ മുദ്രാവാക്യം വിളിച്ചവരും സിദ്ധാന്ത വിളിച്ചവരോടും പറഞ്ഞു, എടാ കമുക്കളെ, ഞാൻ ആദ്യത്തെ റൗണ്ടിലെ തോറ്റ്, എനിക്ക് രണ്ടടി കൂടെ നീയെല്ലാം മേടിച്ചതല്ലോ എന്ന് പറഞ്ഞതുപോലെ ഒരു ചക്രത്തിൽ പോരാട്ടമല്ലേ ഈ നടക്കുന്നത്. ചെമ്മനം ചാക്കോയുടെ ഒരു കവിതയിൽ ഇതുപോലൊരു ഉൽപ്രേക്ഷാഖ്യ അലങ്കൃതി പറഞ്ഞിട്ടുണ്ടത്രേ. ചെമ്മനം ചാക്കോയുടെ ഒരു കവിത എനിക്ക് പീഡിപ്പിക്കുക പഠിക്കാനുണ്ടായിരുന്നു. രണ്ട് അരക്കാ പക്ഷികൾ തമ്മിൽ തർക്കം, സൂര്യൻ ഉദിച്ചെന്നും സൂര്യൻ ഉദിച്ചില്ലെന്നും ഇവർ തമ്മിൽ കൊത്തുകൂടാൻ തുടങ്ങി. കൊത്തുകൂടി വല്ലാതെ കൊത്തി. സൂര്യൻ ഉദിച്ചെന്ന് പറഞ്ഞ പക്ഷി കൊത്തുകൊട്ടി ചത്തു. സൂര്യൻ ഉദിച്ചില്ലെന്ന് പറഞ്ഞ പക്ഷി കൊത്തി താഴെ ഇതിനെ കൊന്നിട്ട് മേലോട്ട് നോക്കിയപ്പോൾ സൂര്യൻ ഉച്ചയ്ക്ക് 12 മണിക്ക് കത്തി മേളിൽ നിൽക്കുന്നു. അപ്പൊ സൂര്യൻ ഉദിച്ചില്ലെന്ന് പറഞ്ഞ ആള് ഉദിച്ചെന്ന് പറഞ്ഞ ആളെ കൊത്തി കൊന്നു കഴിഞ്ഞു. അത് മനത്തോണ്ട് നോക്കുമ്പോൾ കത്തിയിരിക്കുന്ന സൂര്യനാണ് കാണുന്നത്. അതേപോലെ ഇവിടെയും ഒരു തർക്കം നടക്കുകയാണ്. ഈ തർക്കത്തെ സാധാരണക്കാര്, രവിസാറ് ഒരു ബൊട്ടാണിസ്റ്റാണ്, അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അണ്ടിയാണോ മാങ്ങയാണോ മൂത്ത എന്നുള്ള തർക്കമാണ്. ഒരു ബോട്ടണി വാർത്ത ഉപയോഗിച്ച് പറഞ്ഞു. അവസാനം ജേക്കബ് സാറിന് പറയാനുള്ളത് കൂടി പറഞ്ഞോട്ടെ. തമ്പാൻജി പറഞ്ഞതുപോലെ ഒരു ചെറിയ ബോംബ്. പക്ഷെ നമ്മുടെ നാട്ടില് ഡെഫിനിഷൻ, അഴിമതിയുടെ ഡെഫിനിഷൻ ഇപ്പോൾ ഓരോ ദിവസവും ഓരോ നായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബജറ്റ് വിൽപ്പന അഴിമതി അല്ല. സ്വജനപക്ഷപാതത്തിന് പുതിയ നിർവചനങ്ങൾ വന്നു. അധികാര ദുർവിനിയോഗം എന്ന് പറയുന്നത് അതിന് നിർവചനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്താണ് ഇപ്പോൾ ബാക്കിയുള്ള അഴിമതി? ബാക്കിയുള്ള അഴിമതി സാധാരണ വില്ലേജ് ഓഫീസിലെ ഒരു പ്യൂൺ 100 രൂപ 200 രൂപ വാങ്ങിച്ചാൽ അത് പോയി പിടിച്ചോ? അവിടെയൊക്കെ നിരീക്ഷണവും വിജിലൻസ് രാജ്യവും ഒക്കെ ഉണ്ടായിക്കോളൂ. ചെക്ക് പോസ്റ്റില്, വാളയർ ചെക്ക് പോസ്റ്റില് ലോറി വരുമ്പോൾ ഒരു 100 രൂപ വാങ്ങിച്ചാൽ അവിടെയും പോയി പിടിച്ചോളൂ. RTO ഓഫീസിൽ അവിടുത്തെ ക്ലർക്കിനെ വേണമെങ്കിൽ പിടിച്ചോളൂ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് മുകളിലേക്ക് അധികം നോക്കണ്ട, നിരീക്ഷണം വേണ്ട. വിജിലൻസിന്റെ അർത്ഥം തന്നെ വാച്ച്ഫുൾനെസ് ആണ്, ആ ഒരു 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 ഇതിൽ വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ബോംബിടുന്ന കാഴ്ചകൾ ഇവിടം കൊണ്ട് തീരും എന്ന് കരുതണ്ട. നാളെ ഇതേ സമയം വരും. കാത്തിരിക്കുക. നമസ്കാരം.